ഈ വിരഹം ക്ഷണികമല്ലേ എന്നും നീ എന്നരികിലില്ലേ. Hi dears, Ashna parna. Welcome back to our channel. അപ്പോ ഇന്നത്തെ വീഡിയോയെ കുറിച്ച് ഇക്കാനാണ്. ഇന്ന് ഞങ്ങള് ദുബായിൽ ഇറങ്ങിയ ആശന ഇറങ്ങിയതിനു ശേഷം ഫസ്റ്റ് ട്രിപ്പ് മൂഡ് ഓൺ. നമ്മുടെ മെയിൻ ആളുണ്ട് ദീപക്കാരനുണ്ട് കൂടെ. സിറാജ് ഇന്ന് മിസ്സിംഗ് ആണ്. സിറാജ് ഇന്ന് വണ്ടിയിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് സിറാജ് ഇന്ന് തൽക്കാലത്തേക്ക് സിറാജ് ഇല്ല. അടുത്ത വീഡിയോസിൽ സിറാജ് എന്തായാലും നിർബന്ധമായിട്ടും പങ്കെടുക്കുന്നതായിരിക്കും. ഇന്ന് ദീപക്കേട്ടനും പിന്നെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് വിജിലേട്ടനും ആരിച്ചേച്ചും ഉണ്ട്, ഒപ്പം കൂടുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ദീപക്കേട്ടൻ പറ. ജുമേറ ബീച്ച്. ഞാൻ ഇന്റർവ്യൂ പറഞ്ഞില്ലായിരുന്നല്ലോ അല്ലേ. ജുമേറ ബീച്ചിലേക്കാണ് ഇന്ന് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അപ്പൊ നമുക്ക് ജുമേറ ബീച്ചിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് തിരിച്ചു വരാം. നമ്മുടെ എന്താ പറയാ, എന്തൊക്കെ എടുക്കുക അങ്ങനെയാണെന്ന് ആദ്യമായിട്ടായതുകൊണ്ട് നമുക്ക് പിന്നെ നിങ്ങൾക്കറിയാലോ ട്രാവൽ ബ്ലോഗ് എടുത്തിട്ട് വലിയ പരിചയമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഉള്ളതുപോലെ നമുക്ക് ഓണം പോലെ ഉള്ളതുകൊണ്ട് ഓണം പോലെ ആക്കാം അല്ലേ. അല്ല അശ്ന, അശ്നക്ക് എന്താ പറയണ്ട യു എയിൽ വന്നിട്ട്? അശ്ന ഇനി വരുന്നതിനെ കുറിച്ച് ഒന്നും കൂടെ ആലോചിക്കും. അങ്ങനെന്തേ പറയണേ, ഒരു സമാധാനത്തിനെങ്കിലും. ദീപക്കേട്ടാ എന്താണ് പറയാ, ദീപക്കേട്ടൻ അപ്പൊ നമ്മുടെ ഒപ്പം ഉണ്ടാവും കേട്ടോ. ചങ്കായിട്ട് ചങ്കടിപ്പായിട്ട് ഉണ്ടാവും. ഇന്നിപ്പോ ദീപക്കേട്ടൻ നല്ലൊരു പണിയൊക്കെ എടുത്തിരിക്കാണ്. ഗ്യാസ് ഇല്ലായിരുന്നു റൂമിൽ. അങ്ങനെ ഗ്യാസ് ഒക്കെ പാവ എവിടെ പോയിട്ട് ആളെ അറിയാത്തോണ്ട് ആളെയും കൂട്ടി വന്ന് ഫിറ്റ് ചെയ്ത് പോയിരിക്കാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ബാക്കി ഫുഡിന്റെ പരിപാടിയൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നിലവില്. ജസ്റ്റ് ഒരു എല്ലാം പുറത്തുനിന്നായിരുന്നു വന്നേ. പിന്നെ പിന്നെ ഇനി പുറത്തുനിന്നാക്കി കഴിഞ്ഞാൽ എന്റെ പുറം പൊളിയും. അതുകൊണ്ട് ഇനി ഫുഡൊക്കെ റൂമിൽ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അഫി എങ്ങനെയുണ്ട് ദുബായ്? എങ്ങനെയുണ്ട്? അതാ ചോദിച്ചേ, ദുബായ് എങ്ങനെയുണ്ട് പറയടാ. അടിപൊളി. അപ്പൊ നമുക്ക് ജുമേറ ബീച്ചിലെ വിശേഷങ്ങളായിട്ട് തിരിച്ചു വരാം. അതോടൊപ്പം നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നത് വിജിലേട്ടൻ, അതുപോലെ ആരിച്ച് നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ ഒരുപാട് കാലത്ത് ആഗ്രഹമല്ല ഞാൻ വ്ളോഗിൽ ഇല്ല എന്നുള്ളത്. ഇന്ന് നിറഞ്ഞ ആദ്യമൊക്കെ വ്ളോഗിൽ അങ്ങ്. എന്താ അശ്ന? ഓഹോ ഓക്കെ. അപ്പൊ നമ്മളോടൊപ്പം നമ്മുടെ ഫാമിലിയും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരിച്ചേച്ചി ആൻഡ് വിജിലേട്ടൻ രണ്ടുപേരും. ഒരാള് വിജിലേട്ടൻ പറഞ്ഞു, എവിടെയാണ് സ്ഥലം? ഞാൻ കോഴിക്കോടാണ്, ഫറോക്കില്. ഫറോക്കില്. ആരിച്ചേച്ചി കണ്ണൂര്. പിന്നെ ആരിച്ചേച്ചി ഒക്കെ ഞങ്ങളുടെ എല്ലാ വ്ളോഗ്സും കാണുന്ന ആൾക്കാരാണ്. അതിനു മുമ്പ് ഞങ്ങളെ കുറിച്ച് അറിയുന്നതിന് മുമ്പേ വ്ളോഗ്സ് കാണുന്ന ആൾക്കാരാണ് കേട്ടോ. പിന്നെ അപ്പൊ ഇനി മുതൽ നമ്മുടെ മുന്നോട്ടുള്ള ഓരോ വീഡിയോസിലും ഇവർ രണ്ടുപേരും ഉണ്ടാവും. അശ്നക്ക് അശ്നോട് ഞാൻ പറഞ്ഞിട്ട് ഇവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും. പിന്നെ അപ്പൊ നമുക്ക് ജുമേറ വിശേഷങ്ങളായിട്ട് വീണ്ടും തിരിച്ചു വരാം. വിജിലേട്ടാ എന്താണ് പറയ? അടിച്ചു വിളിക്കാം. അടിച്ചു വിളിക്കാം. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയില് ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നെ ബുർജ് ഖലീഫ ഒക്കെ കാണിച്ചു തന്നു എന്നുള്ളത്. ദാ ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇക്ക എന്നെ ബുർജ് ഖലീഫ കാണിച്ചു തന്നത്. ഇപ്പൊ മനസ്സിലായോ? ഞാൻ കമന്റ് കുറെ പേര് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോയിൽ അതെന്താന്നുള്ളത് മനസ്സിലാവും എന്നുള്ളത്. അപ്പൊ അത് എങ്ങനെയാണ് എനിക്ക് ഇക്ക ബുർജ് ഖലീഫ കാണിച്ചു തന്നത്? ഖലീഫ വരുന്നതിന് മുന്നേ ഇതായിരുന്നു ആൾക്കാര് വലിയ കാര്യമായിട്ട് ദുബായിനെ പറിച്ചു പറയുമ്പോൾ ഇതായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഡിയേഴ്സ് നമ്മള് ജുമേറ എത്തി. ജുമേറ എത്തുന്നതിന്റെ തൊട്ടടുത്താണ് ബുർജുൽ അറബ് ഉള്ളത്.
ഞങ്ങളുടെ പുറകിലുള്ള ബുർജിലറബാണ് കേട്ടോ. ബുർജിലറബിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ദീപക്കട ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ബുർജ് ഖലീഫ വരുന്നതിന് മുമ്പ് ദുബായ് അറിയപ്പെട്ടിരുന്നത് തന്നെ ബുർജിലറബിന്റെ പേരിലാണ്. ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഭയങ്കര എക്സ്പെൻസീവ് ഹോട്ടലാണല്ലോ. സെവൻ സ്റ്റാർ ഹോട്ടലാണ്. ഇതാണ് ഞങ്ങളുടെ പുറകിൽ കാണുന്നത്. ഭയങ്കര ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഏരിയന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മള് എത്രത്തോളം പാവപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ഏരിയ ആണിത്. കാരണം അതുപോലത്തെ വാഹനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര രസമുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. അഷ്ടം കണ്ട് ഞെട്ടി തരിച്ചിരിക്കാണ്. എന്താ പറയാനുള്ളത്? പറഞ്ഞോ. എന്റെ മേലെയാണ് ഷർപ്പാവിക്ക് വന്നാൽ ടെന്നീസ് ഒക്കെ കളിക്കും. ടെന്നീസ് കോർട്ടൊക്കെ ഉണ്ട്. ഡേഴ്സ് ഞങ്ങളിവിടെ ജുമേറെ എത്തിയിട്ടുണ്ട്. തൊട്ട് ബേക്കിൽ ബുർജിലറബാണ് ഈ കാണുന്നത്. അവിടേക്ക് എന്ത് ഇൻഷാല്ലാ എന്നൊരു കാലത്ത് കയറി പോവാം. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ ബീച്ചാണ്, ജുമേറെ ബീച്ചാണ്, സാധാരണ ബീച്ചാണ്. ഒരുപാട് ആൾക്കാർ വീക്കെൻഡിലൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഫുട്ബോൾ കളിച്ചും കടലിറങ്ങി നീന്തിയും ഒക്കെ എൻജോയ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് അധികം ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ വിദേശികളും അവരൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഒരു രീതിയല്ലല്ലോ അവരുടെ രീതികൾ, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ പിന്നെ അധികം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടുത്തെ ഒരു മൊത്തത്തിലുള്ള ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, അവർ നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. ഓക്കെ. അപ്പൊ നമ്മള് ബീച്ചിൽ നിന്ന് വന്നു ഇപ്പൊ പാർക്കിൽ പോവാണ്. എല്ലാവർക്കും കൂടി ഇരുന്നാലോ ഒന്ന്. അപ്പോൾ ഡിയേഴ്സ് നമ്മള് ജുമേറ ബീച്ചിൽ നിന്ന് ഒരല്പം മാറി ജുമേറ പാർക്കിലേക്ക് മാറിയിട്ടുണ്ട്. അഫി ഇല്ല ഞങ്ങളുടെ കൂടെ. അഫി തൊട്ടപ്പുറത്ത് ദീപേട്ടനും ബിജിലേട്ടനും അരിജിത്തും കൂടെ അഫീനെ അങ്ങോട്ട് കൊണ്ടേക്കാം. നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട് കേട്ടോ.
നല്ല ഹ്യൂമിഡിറ്റി, വിയർത്ത് വലിക്കാണ്. എനിക്ക് തീരെ പറ്റില്ല, നന്നായിട്ട് വിയർക്ക്. അല്ല, ഇവിടെ കുട്ടികൾക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. നമുക്ക് അറിയാലോ, നമ്മളൊക്കെ നന്നായിട്ട് നിങ്ങളൊക്കെ വന്നതായിരിക്കും, നന്നായിട്ട് അറിയാലോ. നല്ല രസമുള്ള ഇവിടുത്തെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കവർ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് ഊഞ്ഞാലാടുകയാണ്. ഞങ്ങളെ അന്വേഷിക്കുന്ന പോലും ഇല്ല ആള്, അടിച്ചു പൊളിക്കാണ്. അടുത്ത റൈഡില് കേറിയിട്ടുണ്ട്. ഇത് പറഞ്ഞു ഇല്ല, ഇതിലോ കേറുന്നതാണല്ലോ. ഇവിടെ ജൂമ്പ ചെയ്യുന്നതാണ് കേട്ടോ അവര്. ഹാഫി അടുത്തേല് കേറിയിട്ടുണ്ട്. അഫിയും അഫിയും വിജിലേട്ടാ, അഫി അതിന്റെ ഇടയ്ക്ക് കേറാൻ നോക്കുന്നുണ്ട്. അഫി ഇങ്ങോട്ട് വാ, അഫി ഇങ്ങോട്ട് നോക്ക് പിന്നെ. അയ്യോ, അഫീനെ കേട്ടിട്ടാ. അപ്പൊ റൈഡില് കയറി എല്ലാരും മടുത്തു, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ ഡേസ് ഞങ്ങള് നടന്ന് കണ്ടു, ജുമേറ ബീച്ച് കണ്ടു, അതുപോലെ പാർക്കില് നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അടിച്ചു പൊളിച്ചു അല്ലേ അഫി? പറ, സൂപ്പറാ. അവൻ പോവാണ്, തിരക്കാണേ, പുള്ളിക്ക് മൊത്തം സ്ഥലം കവർ ചെയ്യാനുണ്ട്. പിന്നെ വിജിലേട്ടാ അങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അല്ലേ, അടിച്ചു പൊളിച്ച്. സത്യം പറഞ്ഞ ഒരു ഫാമിലി ഔട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മളെല്ലാ വീക്കെൻഡ് ആയാലും നന്നായിട്ട് നല്ല അടിച്ചു പൊളിച്ചു ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. അഫി ഇതുവരെ ഓട്ടം നിർത്തിയിട്ടില്ല. ആര് ചേച്ചേ, നല്ല സ്ഥലമല്ലേ? അത്യാവശ്യം എല്ലാ ഫാമിലീസിനും കുട്ടികൾക്കെല്ലാം ഓടി കളിക്കാനും ഇത് നടക്കാനും പിടിക്കാനും എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ട്. അശ്ന, ദീപഘട്ട ഫാമിലിയും കൊണ്ട് വന്നപ്പോ വന്നിരുന്നല്ലേ? വന്നിരുന്നല്ലേ. ദീപഘട്ടന്റെ ഫാമിലി കഴിഞ്ഞ മുമ്പിലത്തെ മാസം ഫാമിലി ഉണ്ടായിരുന്നു, ആ സമയത്ത് ഇവിടെ വന്നു പോയതാണ്. പിന്നെ ഇതിന്റെ ഏറ്റവും ഊർജ്ജം നമ്മുടെ ട്രിപ്പിന്റെ ഊർജ്ജമാണ് കേട്ടോ ദീപഘട്ടൻ. ദീപഘട്ടനാണ് ട്രിപ്പിന്റെ ഊർജ്ജം.
പിന്നെ വേറെന്താ, എല്ലാവരും സമയം കിട്ടുകയാണെങ്കിൽ ദുബായിക്കൊക്കെ വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയൊക്കെ വന്നൊന്ന് സന്ദർശിച്ചിട്ട് പോകണം. പ്രത്യേകിച്ച് വീക്കെൻഡിൽ, വീക്കെൻഡിൽ ഒരുപാട് ആൾക്കാരുണ്ടാകുമ്പോൾ നല്ല രസമാണ്, നല്ല വൈബാണ് കാണാനൊക്കെ, നല്ല നല്ലൊരു അത്രയും എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ ക്ലൈമറ്റ് മാറി, നല്ല ക്ലൈമറ്റാണ്, നല്ല ഹ്യൂമിഡിറ്റി ആണ്, കണ്ടില്ലേ, വേറത്തെ ഒലിക്കുകയാണ്, എല്ലാവരും നല്ല ഇതുണ്ട് കേട്ടോ, കിട്ടുന്ന അത് കിട്ടുന്ന അവിടെ നിന്ന് നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. നമ്മുടെ ചണ്ട എല്ലാവരും അടുത്ത നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കാനുണ്ട്. വിജിലേട്ടർ ഈ കാണുന്ന പോലെ കേട്ടോ, നല്ല നമ്മുടെ മെയിൻ ഗായകനാണ്. ദീപക്കാട്ടിന് അത്യാവശ്യം നന്നായിട്ട് പാട്ട് പാടും, ദീപക്കാട്ടിനും വിജിലേട്ടനും പാടും. പിന്നെ എന്നെ ഞെട്ടിച്ചത് ഈയിടെ ഞെട്ടിച്ചത് നമ്മുടെ ചിത്ര ചേച്ചി, ദീപക്കാട്ടിന്റെ വൈഫ്, ഒരു ചെറിയൊരു വോയിസ് ആയിരുന്നു, നല്ലൊരു സ്പാട്ട് പാടി ഇട്ടിട്ടുണ്ടായിരുന്നു. ദീപക്കാട്ടെ റിംഗ് ആക്കിട്ട് കുറെ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ദീപക്കാട്ടിന്റെ കൂടെ കുറച്ചിങ്ങനെ യാത്രകൾ ചെയ്യുമ്പോ ദീപക്കാട്ടിന്റെ കോള് വരുന്ന സമയത്തെ ഞാൻ കണ്ടായിരുന്നു, ഭയങ്കര രസം. ഞാൻ നല്ല അഭിപ്രായം പറഞ്ഞു, ഞങ്ങൾ കേട്ടവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചിത്ര ചേച്ചിയുടെ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ അത്. ഏതായിരുന്നു ദീപക്കാട്ടെ പാട്ട്? നമ്മുടെ ഒരു മൂന്നാലെണ്ണം പാടി, അതിൽ ഏതാണ് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പാട്ടാണ് പാടിയത്. നല്ല രസം, നല്ല വോയിസ് ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ പാട്ടുകൾ പാടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അത് അതിന്റെ അർത്ഥം അറിഞ്ഞ് അത് നമ്മളിലേക്ക് എത്തിക്കുമ്പോഴാണ് അത് ഏറ്റവും ആസ്വാദകരമാകുക. അത് ചിത്ര ചേച്ചി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് പാടുന്ന ഒരാളാണ് ഇരിക്കുന്ന കള്ളൻ വിജിലേട്ടൻ, പാടും നന്നായിട്ട്. പിന്നെ ദീപക്കാട്ടിന് അത്യാവശ്യം നന്നായിട്ട് പാടും കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് വിജിലേട്ടന്റെ ഒരു പാട്ട് കേട്ടോ, പൊളിക്കാൻ നമുക്ക്. കാർത്തിക നാള് രാത്രിയിലൻ കൈക്കുമ്പിളിൽ വീണമുത്തേ, കൈവളർന്നും മെയ് വളർന്നും കണ്മണിയായി തീർന്നതല്ലേ ഈ വിരഹം, ക്ഷണികമല്ലേ എന്നെന്നും നീ എന്നരികിലില്ലേ ഈ വിരഹം, ക്ഷണികമല്ലേ എന്നെന്നും നീ എന്നരികിലില്ലേ. വെണ്ണിലാക്കൊമ്പിലേരാപ്പാടി ഇന്നുമീയേട്ടൻ്റെ ചിങ്കാരി. അപ്പോ ഡിയേഴ്സ്, ഞങ്ങള് ഇവിടുന്ന് ഏകദേശം പോവാണ്. നല്ല ഹ്യൂമിഡിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് ഇന്നലെ ഒരുപാട് സമയം ചെലവഴിച്ചു അല്ലേ, ഭയങ്കര നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. ഇന്നലെ ഒന്ന് ജസ്റ്റ് പുറത്തിറങ്ങിയായിരുന്നു, പിന്നെ ഇപ്പൊ ഇന്നാണ്. അപ്പൊ ഈ വരുന്ന സമയത്തൊക്കെ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ഇക്കഴിഞ്ഞ ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ പറയുമെങ്കിലും അങ്ങനെ എനിക്കിങ്ങനെ പേഴ്സണലായിട്ട് ആരെ അറിയത്തൊന്നുമില്ല സിറാജ് ഖാൻ അല്ലാതെ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ശരിക്കും ഒരു ഫാമിലി ആ ഒരു ഇത് തന്നെയായിരുന്നു. കാരണം നമ്മുടെ ട്രിപ്പാണെങ്കിലും ഔട്ടിംഗ് ആണെങ്കിലും എപ്പോഴും മനോഹരമാക്കുന്നത് നമ്മുടെ കൂടെ ഉള്ളവരുടെ ഒരു അവരായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ്. അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ വെൻസി താളികൻ അതുപോലെ തന്നെ എനിക്കത് ഇപ്പം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് സമയമായിട്ടുള്ളു നമ്മളിങ്ങനെ മിണ്ടിയിട്ടൊക്കെ, പക്ഷെ അങ്ങനെ ഒരു ഇതില്ല, കൊറേ വർഷത്തോളം പരിചയമുള്ള പോലെയൊക്കെ തോന്നി. നല്ലൊരു വൈകുന്നേരമായിരുന്നു, നന്നായി നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. കാരണം എന്താ വെച്ചാൽ, ഞാൻ എപ്പോഴും ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, ഞാൻ ഫ്രണ്ട്സ് കൂടി ഇങ്ങനെ നടക്കാൻ കറങ്ങാൻ പോവാ, അതിനൊക്കെ ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തുന്ന ആളാണ്, അതിനാണ് സമയം കൂടുതൽ കണ്ടെത്താറ്. അപ്പോൾ അതിൻ്റെ ഒരു വൈബ് എന്താന്ന് ഈ ട്രിപ്പിൽ ഞാൻ ആഷ്നെ കാണിച്ചു. കാരണം ആഷ്നെ ഞാൻ അങ്ങനെ പറയുന്നില്ല, കാരണം ആഷ്നെ കറങ്ങാൻ പറഞ്ഞാൽ അത്യാവശ്യം അവരുടെ കൂട്ടുകാരെല്ലാം, അതുകൊണ്ട് അങ്ങനെ പറ്റണമെന്നില്ലല്ലോ ആഷ്നാക്ക്. അപ്പൊ ഇത് ഭയങ്കരമായിട്ട് ഒരു അത്ഭുതം പോലെ തന്നെ ആഷ്നെ ഇങ്ങനെ എൻജോയ് ചെയ്യായിരുന്നു, നല്ല രീതിയിൽ, നല്ല രസം, നല്ല രസമുണ്ടായിരുന്നു. പിന്നെന്താ പറയാ, വേറെ എന്താ പോയേക്കാം പോയേക്കാം, നല്ല ഹ്യൂമിഡിറ്റി കണ്ടില്ലേ, നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് ആയിരുന്നു, ഇനിയും കൂടുതൽ നല്ല വ്ളോഗ്സ് ആയിട്ട് ഞങ്ങൾ തിരിച്ചു വരും ഉറപ്പായിട്ടും. നമുക്ക് കൂടുതലായിട്ടുള്ള കവറിങ് എല്ലാ വേരിയും എല്ലാം കവർ ചെയ്ത് പോകാൻ പറ്റില്ല, കാരണം ഇത് വേറൊരു രാജ്യമാണ്, വേറെ വേറെ നിയമങ്ങളാണ് നമുക്ക് അറിയാമല്ലോ. അപ്പൊ അതിൻ്റെതായ ഒരു പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം ബീച്ചിൽ പോയിട്ട് കണ്ടമാനം ഷൂട്ട് ചെയ്യാതിരുന്നത് ഒരുപാട് ഏതൊക്കെയോ രാജ്യത്തു നിന്നുള്ള ആൾക്കാർ വരുന്നതാണ്. അപ്പൊ നമ്മൾ അത് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത്. പിന്നെ പരമാവധി ഞങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റുന്നൊക്കെ നമ്മൾ പരമാവധി ഉൾപ്പെടുത്തിയിട്ടുണ്ട് വ്ളോഗ്സിൽ. പിന്നെ ബാക്കി പിന്നെ നമ്മള് ഇങ്ങോട്ടേക്ക് വരുവാന്ന് പറഞ്ഞപ്പോ തന്നെ രണ്ട് മൂന്ന് വീഡിയോകളെ ഇട്ടു ഇപ്പൊ ഇങ്ങോട്ട് എത്തുന്നത് വരെ. അതിലൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നന്നായി കുഴപ്പമൊന്നുമില്ലാതെ എത്താൻ പറ്റട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയിപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണാൻ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.